ബാഴ്സലോണയുടെ ബ്രസീലിയൻ മധ്യനിര താരമായ കുട്ടീഞ്ഞോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. നിരവധി വർഷങ്ങൾ ലിവർപൂളിന് വേണ്ടി തിളക്കമാർന്ന പ്രകടനം നടത്തിയതിനു ശേഷം ബാഴ്സയിലേക്ക് റെക്കോർഡ് ട്രാൻസ്ഫറിൽ ചേക്കേറിയ താരം മുൻ ലിവർപൂൾ നായകനായ സ്റ്റീവൻ ജെറാർഡ് പരിശീലകനായ ആസ്റ്റൺ വില്ലയിലേക്കാണ് ചേക്കേറിയത്. ഈ സീസൺ അവസാനിക്കുന്നതുവരെയുള്ള ലോൺ കരാറിലാണ് കുട്ടീഞ്ഞോ ആസ്റ്റൺ വില്ലയിലേക്ക് ചേക്കേറുന്നതെന്ന് പ്രമുഖ ട്രാൻസ്ഫർ എക്സ്പേർട്ടായ ഫാബ്രിസിയോ റൊമേനയാണ് ആദ്യം വെളിപ്പെടുത്തിയത്. പിന്നീട് ആ കാര്യം ആസ്റ്റൺ വില്ല ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം ഈ സീസണിന് ശേഷം താരത്തെ ആസ്റ്റൺ വില്ല സ്ഥിരം കരാറിൽ സ്വന്തമാക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 2013 സീരിയ ക്ലബ്ബായ ഇന്റർ മിലാനിൽ നിന്നും കുട്ടീഞ്ഞോ ലിവർപൂളിലേക്ക് ചേക്കേറുന്നത്. 2018 വരെ ലിവർപൂളിനൊപ്പം കളിച്ച താരം 201 മത്സരങ്ങളിൽ നിന്നും 54 ഗോളുകളും നിരവധി അസിസ്റ്റുകളും റെഡ്സിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഏറ്റവും മികച്ച താരമായിരിക്കുമ്പോഴാണ് കുട്ടീഞ്ഞോയെ ബാഴ്സലോണ ക്ലബിൻ്റെ എക്കാലത്തെയും ഉയർന്ന ട്രാൻസ്ഫർ ഫീസ് നൽകി സ്വന്തമാക്കുന്നത്. എന്നാൽ ബാഴ്സയിലേക്ക് ചേക്കേറിയതിനു ശേഷം തൻ്റെ പ്രതിഭ പുറത്തെടുക്കുന്നതിൽ താരം പരാജയപ്പെടുകയായിരുന്നു. ടീമിൻ്റെ ശൈലിയുമായി ഒത്തുപോകാൻ കഴിയാതിരുന്നതും നിരന്തരമായ പരിക്കുമൂലം താരം ബാഴ്സയുടെ ആദ്യ ഇലവനിൽ നിന്നും സ്ഥിരം തയ്യപ്പെടുകയും ചെയ്തു. ഒരു സീസണിൽ ബയൺ മ്യൂണിക്കിൽ ലോണിൽ താരം കളിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്കുള്ള തിരിച്ചുവരവിൽ ആ പഴയ കുട്ടീഞ്ഞോയെ തിരിച്ചു കിട്ടുമോയെന്ന് ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട്. ആസ്റ്റൺ വില്ലയിലേക്കുള്ള ട്രാൻസ്ഫർ കുട്ടീഞ്ഞോക്ക് ഖത്തർ ലോകകപ്പിനുള്ള ബ്രസീലിയൻ ടീമിൽ ഇടം നേടാനുള്ള പാലമാകുമ്പോൾ ബാഴ്സയെ സംബന്ധിച്ച് താരത്തിൻ്റെ ട്രാൻസ്ഫർ കൊണ്ട് വിൻ്റർ ജാലകത്തിൽ സ്വന്തമാക്കിയ ഫെറൻ ടോറസിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ കഴിയും. കുട്ടീഞ്ഞോക്ക് പുറമെ ഏതാനും താരങ്ങൾ കൂടി ജനുവരിയിൽ ബാഴ്സ വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അസിസ്പോർട്ട്.